എങ്ങനെയാണ് മഹാസമുദ്രത്തെ തരണം ചെയ്യുക എന്ന് ചിന്തിച്ചു വിഭീഷണനും സുഗ്രീവനും മറ്റ് വാനര ശ്രേഷ്ഠന്മാരും എല്ലാം കൂടി ആലോചിച്ച് സമുദ്രത്തിൻ്റെ അധിപതിയായ വരുണനെ പ്രസാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അവരത് ശ്രീരാമനോട് അറിയിച്ചു ശ്രീരാമനും അത് സമ്മതമായിരുന്നു അനന്തരം ദേവപ്രഭരനായോ ഒരു വരുണനെ വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്ദിതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരേ കിഴക്കു നോക്കി തൊഴുതർണോചലോചനാകിയ രാഘവൻ ർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അദ്ഭുത വിക്രമൻ ഭക്തി വണ്ടെത്രയും സമുദ്രാധിപതിയെ പ്രസാദിപ്പിച്ചാൽ കാര്യം നടക്കും എന്നാദ്യം അഭിപ്രായപ്പെട്ടത് വാസ്തവത്തിൽ വിഭീഷണനാണ് അത് വാൽമീകീരാമായ പറയുന്നുണ്ട് അതിനെല്ലാവരും അനുമോദിച്ചു ശ്രീരാമനും അംഗീകരിച്ചു അങ്ങനെ സമുദ്രതീരത്ത് ദക്ഷിണ സമുദ്രതീരത്ത് കിഴക്ക് നോക്കി തൊഴുത് ശ്രീരാമൻ ദർഭവിരിച്ച് നമസ്കരിച്ചു അവിടെ ദർഭയിൽ കിടക്കുകയാണ് ദർഭവിരിയിൽ രാമൻ കിടന്നു ഭക്തിപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്ന് ലോകത്തിനും നാഥനാമീശ്വരൻ ഏതു മിളകിയിലവാരിധിയുമതിക്രോധേനരക്താന്തനേത്രനം നാഥനും സമുദ്രം പ്രസാദിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ശ്രീരാമൻ മൂന്ന് ദിനരാത്രങ്ങൾ സമുദ്രതീരത്ത് ദർഭയിൽ കിടക്കുകയാണ് തങ്ങളുടെ സൈന്യത്തിന് ലങ്കയിലേക്ക് പോകാൻ വഴി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് അഹോരാത്രങ്ങൾ കഴിഞ്ഞിട്ടും സൗ സമുദ്രത്തിനൊരു മാറ്റവുമില്ല സമുദ്രദേവൻ വരുണൻ പ്രത്യക്ഷനാവുന്നില്ല വരം നൽകുന്നില്ല മൂന്ന് ദിവസത്തെ പരിശ്രമത്തിന് ശേഷം രാമൻ ക്രുദ്ധനാവുകയാണ് അത്യന്ത ക്രോധത്തോടുകൂടി ചുമന്ന കണ്ണുകളോടുകൂടി ലക്ഷ്മണനോട് പറഞ്ഞു ഹേ ലക്ഷ്മണ നീ അമ്പും വില്ലും കൊണ്ടുവരൂ എൻ്റെ ശരവിക്രമം ഇന്നെല്ലാവരും കാണട്ടെ നമുക്ക് പെരുവഴി തരുന്നില്ലെങ്കിൽ സമുദ്രത്തെ ഇന്ന് ഞാൻ ഭസ്മമാക്കും എൻ്റെ പൂർവികന്മാർ ഉണ്ടാക്കിയതാണ് സമുദ്രത്തെ അങ്ങനെ സഗരപുത്രന്മാർ വളർത്തിയത് കൊണ്ടാണ് സാഗരമെന്ന പേര് തന്നെ വന്നത് ഈ വൃത്താന്തം നമ്മൾ വിശദമായി മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സമുദ്രം സാഗരം അതെല്ലാം മറന്ന് എനിക്ക് വഴി തരാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഞാൻ മുഴുവൻ വെള്ളത്തെയും ഇല്ലാതാക്കുന്നതാണ് വളരെ കൂടി മഹാസൈന്യം ലങ്കയിലേക്ക് നടന്നു പോകും ഇതാണ് രാമൻ്റെ നിർണയം ഇപ്രകാരം പറഞ്ഞ് തൻ്റെ വില്ല് കുഴിയെ കുലച്ച് ശ്രീരാമൻ സമുദ്രത്തോട് പറയുകയാണ് ഈ ഭാഗം വളരെ വിസ്തൃതമാണ് വാൽമീകീയ രാമായണത്തിൽ മൂന്ന് ദിനരാത്രങ്ങൾ രാമൻ സമുദ്രതീരത്ത് ദർഭയിൽ കിടക്കുകയാണ് പക്ഷേ ഒരു മാറ്റവും സമുദ്രത്തിൻ്റെ ഭാഗത്തു സമുദ്രം പ്രത്യക്ഷനാവുന്നില്ല ഇവിടെ നമുക്കൊരു ചിന്ത വരാം സർവജ്ഞനായ രാമൻ അറിയില്ലേ സമുദ്രം ഉപവാസം സത്യഗ്രഹം പ്രാർത്ഥന ഇതുകൊണ്ടൊന്നും വഴങ്ങുകയില്ല എന്ന് ഒടുവിൽ ശ്രീരാമൻ തന്നെ ആയുധമെടുക്കേണ്ടി വന്നില്ലേ മൂന്ന് ദിവസത്തിന് ശേഷം ആ ആയുധം ആദ്യമേ എടുത്തുകൂടായിരുന്നു ഇവിടെ മറുപടി ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് ഒരിക്കലും അത് വയ്യ സാമവും ദാനവും ഭേദവും കഴിഞ്ഞിട്ടേ ദണ്ഡമുള്ളൂ തുടക്കത്തിൽ തന്നെ ആയുധമെടുക്കുക അത് ശാസ്ത്രവിഹിതമല്ല അതുകൊണ്ട് ഏറ്റവും സാത്വികമായ പ്രാർത്ഥനയുടെ സത്യഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ആ രീതിയാണ് ശ്രീരാമൻ അവലംബിക്കുന്നത് അത് വിജയിക്കുന്നില്ല എന്ന് തീർത്തും മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമാണ് ആ സാത്വികമായ മാർഗം ഇയാളോട് കരണീയമല്ല എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന് അംഗീകരിച്ച് ആയുധത്തിൻ്റെ കരുത്തിൻ്റെ ശക്തിയുടെ മാർഗം അവലംബിക്കുന്നത് ഇതാണ് ധർമ്മ ഇവിടെ മറ്റൊരർത്ഥം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓരോരുത്തരോടും അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മൾ പെരുമാറേണ്ടത് ആയുധം കൊണ്ട് സംസാരിക്കേണ്ടവനോട് ആയുധം കൊണ്ട് തന്നെ സംസാരിക്കണം അവിടെ ഉപവാസം പ്രാർത്ഥന തുടങ്ങിയവ കൊണ്ട് പ്രയോജനമില്ല പക്ഷേ എങ്കിൽ തന്നെയും ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് ആദ്യം ആ വക ശാന്തിയുടെ മാർഗങ്ങൾ പരീക്ഷിച്ച ശേഷം മാത്രമേ ആയുധത്തിൻ്റെ കരുത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ പാടുള്ളൂ അതാണ് ഇവിടെ എടുത്ത് കാണിക്കപ്പെടുന്നത് ഏതായാലും തൻ്റെ വില്ലും കുലച്ച് ഞാനിൽ അമ്പ് തൊടുത്തുകൊണ്ട് സമുദ്രത്തോട് ശ്രീരാമൻ പറയുകയാണ് ആ ഭാഗം നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം